أيها الطلاب مرحبا بكم إلى فصل جديد كيف أنتم يا أحبائي طيب زي ما شاء الله نملك أيها كلاس ورغودي الوحدة الأولى فهمنا ودرسنا الوحدة الأولى من الكتاب المقرر للصف السابع فهم نعم نملك أيها كلاس التضحية പാടാത്ത യൂണിറ്റ് ഏഴാം ക്ലാസ്സിലെ യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമുക്ക് ഇനി ഒരു പരീക്ഷ നടത്താം അപ്പം നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സുകളെല്ലാം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ വീഡിയോയുടെ മുകൾ ഭാഗത്ത് ഞാനൊരു ഐ ബട്ടൺ നൽകിയിട്ടുണ്ട് അതിലെല്ലാ ക്ലാസ്സുകളും അതിലുണ്ട് ഇതുവരെയുള്ള ഈ യൂണി ഒന്ന് ഒരു യൂണിറ്റിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും അവിടെയുണ്ട് കേട്ടോ അപ്പോൾ അത് അതിലൊന്നും കിട്ടിയില്ലെങ്കിൽ താഴെ ഡെസ്ക്രിപ്ഷനിലും അത് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസുകൾ മുഴുവൻ കേട്ടതിന് ശേഷം നമുക്ക് ഇനി ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്താം യൂണിറ്റ് ടെസ്റ്റിൻ്റെ രൂപം ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അതുപ്രകാരം നിങ്ങൾ പൂരിപ്പിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതുകയും ഫോട്ടോ എടുത്ത് എൻ്റെ ഇമെയിൽ അഡ്രസ്സിലേക്ക് അയച്ചു തരിക ഇൻഷാല്ല നല്ല നന്നായി സ്കോർ ചെയ്യുന്നവർക്ക് ഞാനൊരു സമ്മാനം നൽകുന്നതായിരിക്കും എങ്ങനെയെങ്കിലും നിങ്ങൾക്കത് അയച്ചു തരികയും ചെയ്യും ഇൻഷാല്ല അപ്പോൾ നിങ്ങൾ യൂണിറ്റ് ടെസ്റ്റ് നോക്കൂ ഇതാണ് നമ്മുടെ പാഠഭാഗം ഉണ്ടല്ലോ ഇഖ്റ ഇൽ ഫഖറ വ അജിബ് ഇത് അൽ അഖ്തിബാർ ഉൽ ഫസലി അസഫി സാവ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇഖ്റ അൽ വ അജിബ് അനിൽ അസ് ഇല ഓക്കെ അല്ലേ എന്നാണ് ഈ പാരഗ്രാഫ് വായിക്കുക അതിൽ താഴെ കുറേ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് ഉത്തരം നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് പഠിച്ച് നമ്മൾ പഠിച്ച പാരഗ്രാഫാണ് അത് നിങ്ങൾ എന്താണ് വായിച്ചു നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം മാതാ ഷാഹിർ ജാസിർ ജാസിർ എന്താണ് കണ്ടത് മീൻ അയിന് സുരിഹ ജാസിർ ജാസിറിന് എവിടെ നിന്നാണ് ഡിസ്ചാർജ് ചെയ്തത് അയിന് ജാസിർ എവിടെയാണ് ഇരുന്നത് മാതാ നസഹ തൊബീബ് തൊബി ഡോക്ടർ എന്താണ് നിർദ്ദേശിച്ചത് മത്താ സുരിഹ ജാസിർ മിനൽ മുസ്തഷ്ഫ എന്താണ് ആശുപത്രിയിൽ നിന്ന് എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്തത് ഓക്കെ അല്ലേ അപ്പോൾ അത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരവേദം അതാണ് ഒന്നാമത്തെ പ്രവർത്തനം രണ്ടാമത്തെ പ്രവർത്തനം യുഷീർ ഇല തസ്രീഹി താലി ഈ ഇവിടെ മൂന്ന് പദ്യത്തിലെ വരികൾ കിടക്കേണ്ടത് നമ്മൾ പഠിച്ച പദ്യമാണ് അപ്പോൾ ഇവിടെ ഒരു ആശയം കൊടുത്തിട്ടുണ്ട് ആ ആശയത്തിന് യോജിച്ച പദ്യത്തിലെ വരി നിങ്ങൾ കണ്ടെത്തണം ഓക്കെ അല്ലേ മൂന്നാമത്തെ പ്രവർത്തനം ലാ ഫാത്തിമ മക്കാന സാലിം മായ തബദത്തിൽ ലാസിമ മ തബ്ദിലാദി ലാജിമ ഈ പാരഗ്രാഫിൽ സാലിം എന്നുള്ളടത്ത് ഫാത്തിമ എന്ന് വെക്കണം ഫാത്തിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി എന്താണ് എന്താണ് കാര്യം കുറേ സെൻറ്റൻസിൽ കുറേ മാറ്റങ്ങളൊക്കെ വരും അത് മക്കൾക്ക് അറിയാം അത് അതുപോലെ തിരുത്തി എഴുതിയിട്ട് നല്ല പേപ്പറിൽ എഴുതണം ഓക്കെ അല്ലേ അപ്പോൾ ഫാത്തിമ സാലിമിൻ്റെ സ്ഥാനത്ത് സാലിം എന്നതിൻ്റെ അടുത്ത് ഫാത്തിമ വയ്ക്കുമ്പോൾ സെൻറ്റൻസിൽ മാറ്റം വരും അത് എഴുതുക മനസ്സിലാകാം പിന്നെ നാലാമത്തെ ഒരു പ്രവർത്തനം എന്നുള്ളത് എന്താണ് ഒരു മുഫക്കിറ സാലിമ് യൗമുൽ ആബ എന്താണ് ഫാദേഴ്സ് ഡേ ഉപ്പമാരുടെ ദിനത്തിൽ എന്താണ് ഒരു മുഫക്കിറ എഴുതി ആ സാലിമ് അപ്പോൾ അത് പൂർത്തീകരിക്കുവാൻ നമ്മൾ സാലിമിനൊന്ന് സഹായിക്കണം അപ്പം നിങ്ങൾ ഉപ്പമാരുടെ ദിനത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്കറിയുന്ന കുറച്ച് വാചകങ്ങൾ നിങ്ങൾ പഠിച്ച ദിനത്തിൽ അതേ വാചകങ്ങൾ ഉപയോഗിച്ചിട്ടും അല്ലാതെ എഴുതാവുന്നതാണ് എഴുതുമല്ലോ അപ്പോൾ നാലിനും എഴുതി നല്ല ഒരു വെള്ള പേപ്പറിൽ ഉത്തരം എഴുതി ഫോട്ടോ എടുത്ത് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാനതിൻ്റെ അടിയിൽ നൽകും അത് അതിലേക്ക് നിങ്ങൾ അയച്ചു തരിക ഇൻഷാല്ല ഞാനത് പരിശോധിച്ച് ഏറ്റവും നല്ല നന്നായി സ്കോർ ചെയ്യുന്നതിന് ഒരു സമ്മാനം ഞാൻ നൽകുന്നതായിരിക്കും ഓക്കെ അല്ലേ പിന്നെ ഈ ഈ ഫയൽ നിങ്ങൾക്ക് അതുപോലെ ഡൗൺലോഡ് ചെയ്യണമെങ്കിലും അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കുക വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കുക ഈ വീഡിയോ കണ്ടും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ് ഇൻഷാല് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ ഒരു ടെസ്റ്റ് പേപ്പറായി നൽകുന്നത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പുതിയ യൂണിറ്റ് നമുക്ക് തുടങ്ങാം മാക്സ്